ആദ്യം ശ്രീ പി എം ആർഷോയിലേക്ക്. ആർഷോ, ആദ്യ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നും പാലക്കാട് ഒരുപാട് മുന്നിലേക്ക് പോകാൻ എൽ ഡി എഫിൽ ആയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ നിലവിൽ തികഞ്ഞ വിജയപ്രതീക്ഷ വെക്കാൻ സാധിക്കുക ഒരു മുന്നണിക്ക് എന്നുള്ളത് ചെറിയ കാര്യമായി കരുതുകയും ചെയ്യുന്നില്ല. പക്ഷെ നോക്കൂ, അപ്പോഴും ചില കണക്കുകൾ കൊണ്ട് എൽ ഡി എഫ് ക്യാമ്പിന്റെ ആവേശം, ആത്മവിശ്വാസം എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്നല്ലോ അന്ന് എൽ ഡി എഫ് ഉണ്ടായിരുന്നത്. ഒന്നാം സ്ഥാനവുമായി 17,459 വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എൽ ഡി എഫിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഏകദേശം 18,000 വോട്ടുകളുടെ മാർജിൻ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എൽ ഡി എഫിന്റെ ഗ്രൗണ്ട് പാലക്കാട് മാറുന്നത് എങ്ങനെയാണ്? അല്ല, ഇതിനു മുൻപും വിവിധങ്ങളായ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇതുപോലെ കണക്കുകളുമായി ഇരുന്ന ഒരുപാട് മുന്നണികൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവിലും നമ്മൾ കണ്ടതാണ് സമാനമായ നിലയിലുള്ള കണക്കുമായി ഇടതുപക്ഷം ചിത്രത്തിലില്ല എന്ന നിലയിലായിരുന്നു വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ ബി ജെ പിയും ഈ നാട്ടിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളും പ്രചരണം നടത്തിയത്. എന്നാൽ വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തു. വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോട് സംവദിച്ചു. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വട്ടിയൂർക്കാവിലെ വിജയിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തുന്ന കാഴ്ച കണ്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമെത്തുമ്പോൾ ഏറെക്കുറെ സമാനമായ നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ഘട്ടത്തിൽ. ഇടതുപക്ഷം അപ്രസക്തമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുങ്ങുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ പി സരീനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ലോഞ്ച് ചെയ്യുന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ കുതിപ്പ് ഈ നാടാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് ത്രികോണ മത്സരം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഒരുപാട് പുറകിലാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് അവർ മുന്നേറി എന്ന് പറയാൻ പ്രയാസം കാണും. അതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചു പിടിക്കാൻ പറയുന്ന ആളുകളും ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം രാഷ്ട്രീയപരമായി പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഇതിനോടകം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ നാടാകെ സ്ഥാനാർത്ഥിയെ ഹൃദയത്തിലേറ്റിയ കാഴ്ചയാണ്, അനുഭവമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പോയ കാലത്തൊന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാതിരുന്ന, ഇടതുപക്ഷത്തിന് വോട്ടേ ചെയ്തിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളടക്കം ഡോക്ടർ പി സരീനെ സ്വീകരിച്ചതിൻ്റെ ഏറ്റെടുത്തതിൻ്റെ അനുഭവമാണ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ, കളത്തിൽ ഞങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവിടെയും അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിവിധങ്ങളായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് പോയ കാലത്ത് ഡോക്ടർ പി സരൺ കോൺഗ്രസിൻ്റെ പാളയം വിട്ടു വരുന്ന ഘട്ടത്തിൽ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കോൺഗ്രസിനെ സംഘപരിവാരത്തിൻ്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വട്ടേഷൻ എടുത്ത ചില ആളുകൾ, ആ ക്വട്ടേഷൻ എടുത്ത ആളുകളിൽ പ്രമുഖൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ RSSനെ അടിപ്പെടുന്ന നിലയിലേക്ക് കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതിനാവശ്യമാകുന്ന നിലയിലേക്ക് BJP ഉണ്ടാക്കിയിട്ടുള്ള വിവിധങ്ങളായ തെരഞ്ഞെടുപ്പ് ഡീലുകൾ ഉൾപ്പെടെ അതിൻ്റെ വിശദാംശങ്ങളടക്കം ഈ നാടിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ കോൺഗ്രസിൻ്റെ പാളയം വിടുന്നത്. അത് മുതൽ ഇങ്ങോട്ടുള്ള വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആരോടും സന്ധി ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നതിനെ സംബന്ധിച്ച് ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് വലിയ പ്രഹരം സൃഷ്ടിച്ച രണ്ട് കൊലപാതകങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ശ്രീനിവാസൻ വധക്കേസും അതേപോലെ തന്നെ RSS നടത്തിയിട്ടുള്ള കൊലപാതകവും. ഈ രണ്ട് കൊലപാതക കേസിനകത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ, ഒന്ന് RSS, രണ്ട് SDPI. ആ SDPIയുടെ തോളത്തും കൈയിട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഈ
നാടിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഗൗരവകരമായ നിലയിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 13.5 കൊല്ലക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന MLA പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? വികസന മുരടിപ്പിന്റെ നിരവധിയായ സ്മാരകങ്ങൾ പാലക്കാട് നഗരത്തിൽ ആകെ കാണാൻ വേണ്ടി കഴിയും. ഏതൊരു നഗര കേരളത്തിലെ ഏതൊരു നഗരത്തോടും താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പുറകിലാക്കി പാലക്കാടിനെ മാറ്റിയ നിലയിലേക്കുള്ള വികസന മുരടിപ്പ് ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഓരോ ദൈനംദിന ജീവിതം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്കുള്ള നഗരസഭയുടെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ നാടിനകത്ത് ചർച്ചയാകുന്നുണ്ട്. ഇതിനൊരു മറുപടി ഞങ്ങൾ ഈ നാടിനകത്ത് ജനതയോട് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 13.5 കൊല്ലക്കാലം UDFന്റെ MLAക്ക് സാധ്യമാകാതിരുന്നത്, 8 കൊല്ലക്കാലം പാലക്കാട് നഗരസഭയെ ഉൾപ്പെടെ ഭരിച്ചിരുന്ന BJPക്ക് സാധ്യമാകാതിരുന്ന വികസന പ്രവർത്തനം വരാനിരിക്കുന്ന 1.5 വർഷക്കാലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി പാലക്കാടിന്റെ MLA ആയി ഡോക്ടർ P.സരൺ വിജയിച്ചു വരുന്ന ഘട്ടത്തിൽ നടത്തി കാണിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ആ ഉറപ്പിന് ജനം ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത് എന്നുള്ളതാണ്.